ആയുർവേദം ആളെ കൊല്ലുന്ന വിധം. ശാസ്ത്രമേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗവേഷണങ്ങൾ. ഗവേഷണങ്ങളുടെ ഒടുവിലാണ് അവ വിവിധങ്ങളായ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരുന്നതും. ലോകത്ത് ഏതോ ഒരു കോണിൽ കണ്ടെത്തിയ ഒരു ശാസ്ത്രവസ്തുത ലോകമാസകലം ഉപയോഗിക്കുമാറ് അത് മാറ്റപ്പെടുന്നതും. അത്തരത്തിൽ ശാസ്ത്രമേഖലയിൽ ഓരോ വർഷവും നൂറുകണക്കിന് ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിലായി ആയിരക്കണക്കിന് ശാസ്ത്ര വിഷയങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് അത്തരമൊരു ഗവേഷണ സ്ഥാപനത്തിലാണ്. കരൾ രോഗവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ഗവേഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനേകം പ്രസിദ്ധീകരണങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിയുകയും ചെയ്തു. അത്തരത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ രോഗ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ഗവേഷണത്തിന് നേതൃത്വം കൊടുത്തത് കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ് ആണ്. ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ വളരെ സാങ്കേതികത നിറഞ്ഞതും വിരസമായ ഭാഷയിലുള്ളതും പ്രത്യേക വകുപ്പുകളിലെ സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രം ലഭ്യമായതുമൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഇത്തരം വസ്തുതകൾ അറിയുകയോ എങ്ങനെയാണ് ശാസ്ത്ര സത്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നോ ഒരിക്കലും അറിയാറില്ല. എന്നാലോ ശാസ്ത്രമേഖലയിൽ വേണ്ട ചർച്ചകളോ പ്രസിദ്ധീകരണങ്ങളോ ഒന്നും നടത്താതെ എന്തെല്ലാമോ കണ്ടെത്തിയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പത്രസമ്മേളനങ്ങളിലൂടെയാണ് പൊതുജനം പലപ്പോഴും ഓരോന്ന് കാലങ്ങളായി മനസ്സിലാക്കി പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോവിഡിന് നല്ലത് മൂക്കിൽ ഗ്ലൂക്കോസ് ഒഴിക്കുന്നതാണ് എന്നൊരു ഡോക്ടർ പത്രത്തിൽ കൊടുത്താൽ അത് വലിയ വാർത്തയാകുന്നതും ഹോമിയോപ്പതി വന്ധ്യതയ്ക്ക് വളരെ നല്ല പരിഹാരമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നതും ആയുർവേദം കഴിച്ച് മഞ്ഞപ്പിത്തം മാറ്റാമെന്ന് കരുതിയിരിക്കുന്നതുമെല്ലാം. ഇവിടെ അതിനൊരു മാറ്റം കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ശാസ്ത്ര ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു കാര്യം ശാസ്ത്ര പ്രസിദ്ധീകരണമായി ശാസ്ത്രമേഖലയിലുള്ളവർക്ക് ലഭ്യമാക്കിയതിനോടൊപ്പം ഈ പുതിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തുടർന്നു ചെയ്യുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുകയും അത്തരം കാര്യങ്ങൾ പൊതുജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി എത്തിക്കുവാൻ ശ്രമിക്കുകയുമാണ് ഇവിടെ. തൻ്റെ മുന്നിലെത്തുന്ന ഒരു രോഗ അനുഭവത്തെ പരിശോധിച്ച് അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് തെളിവുകൾ കണ്ടെത്തി അതൊരു വസ്തുതയാണ് എന്ന് തീർച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ത്വര കുറച്ചു പേരിലെങ്കിലും ഉണ്ടാക്കുക എന്നും കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ പഠനത്തിലെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആയുർവേദം എങ്ങനെയാണ് ആളുകളെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടെ ഗവേഷണ വിഷയം. മദ്യപാനത്തിലൂടെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും നാം ഓരോരുത്തർക്കും ഇതിനോടകം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഡോക്ടർമാർക്ക് അവരുടെ മുന്നിൽ വരുന്ന രോഗികളുടെ ലക്ഷണങ്ങളും പ്രായവും ശീലങ്ങളും മറ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കണ്ടെത്തുവാനും വേണ്ട ചികിത്സ നൽകി വേണ്ടി വന്നാൽ കരൾ മാറ്റിവെച്ച് വരെ രോഗികളെ രക്ഷിക്കുവാനുമുള്ള സംവിധാനം വരെ ആധുനിക ശാസ്ത്രം സൗകര്യമൊരുക്കി തന്നിരിക്കുന്ന കാലവുമാണ് ഇന്നുള്ളത്. അപ്പോഴാണ് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കരൾ രോഗവുമായി OP വന്നത്. ചികിത്സകൾ പലതും നടത്തിയിട്ടും വിട്ടുമാറാത്ത മഞ്ഞപ്പിത്തവും വയറിൽ നീർക്കെട്ടുമുള്ള ഒരു കരൾ രോഗി. ബാല്യവും കൗമാരവും നഷ്ടപ്പെടുന്ന മനോവിഷമം ആ കുട്ടിയുടെ കൂടെ വന്ന അച്ഛൻ്റെയും മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കരൾ രോഗം, എന്തായിരിക്കും കാരണം? അന്വേഷണം ആരംഭിച്ചു. എല്ലാ സാധ്യതകളും പരതുവാൻ തുടങ്ങി. ടെസ്റ്റുകൾ ഓരോന്നായി ചെയ്തു. അവസാനം കരളിൻ്റെ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് ആകെ കുഴപ്പത്തിലായത്. കുട്ടിയുടെ അസുഖത്തിൻ്റെ ചിത്രം മദ്യപാനിയുടേതിന് തുല്യമായി കാണുന്നു. കൂടാതെ നോൺ സിറോട്ടിക് പോർട്ടൽ ഹൈപ്പർടെൻഷൻ എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളും. അന്വേഷണം കുട്ടിയുടെ ശീലങ്ങളിലേക്കും നീങ്ങി. കുട്ടി കഴിക്കുന്ന മറ്റെന്തെങ്കിലും മരുന്നുകളുണ്ടോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. അവിടെ പിഴച്ചില്ല. ഏതാനും വർഷങ്ങളായി അപസ്മാര രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നതിനാൽ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നു എന്നറിഞ്ഞു. ആധുനിക വൈദ്യ മരുന്നുകളാണ് ആദ്യം കഴിച്ചു തുടങ്ങിയത്. പക്ഷേ അത് കഴിച്ചിരുന്നപ്പോഴും ഇടയ്ക്കൊക്കെ അപസ്മാരം വന്നതിനാൽ പതിവ് പോലെ ബന്ധുക്കൾ നിർബന്ധിച്ച് പാലക്കാടുള്ള ഒരു CNS ആയുർവേദ ചികിത്സാലയത്തിലാണ് ചെന്നുപെട്ടത്. അവിടുന്നുള്ള മരുന്നുകളാണ് നിലവിൽ കുട്ടി കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി കഴിക്കുന്നതെന്നും അതിനാൽ തന്നെ അപസ്മാര ലക്ഷണം ഇപ്പോൾ കുറവുള്ളതായും ബന്ധുക്കൾ അറിയിച്ചു. ആ മരുന്നുകൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. അവ പരിശോധനയ്ക്ക് അയക്കണമെന്നും അറിയിച്ചു. ആയുർവേദ മരുന്നുകളുടെ പരിശോധന റിപ്പോർട്ട് വന്നപ്പോഴാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി പുറത്തു വരുന്നത്. കുട്ടി ഇത്ര നാളും കഴിച്ചുകൊണ്ടിരുന്ന ആയുർവേദ മരുന്നിൽ അടങ്ങിയിരിക്കുന്നത് മദ്യവും സമാനമായ സസ്യ ആൽക്കലോയിഡുകളും മറ്റു ജൈവ അജൈവ വിഷപദാർത്ഥങ്ങളും
ആഴ്സനിക് പോലെയുള്ള കൊടും വിഷങ്ങളും എന്തിനേറെ പറയുന്നു അപസ്മാര രോഗത്തിന് തന്നെ ആധുനിക വൈദ്യത്തിൽ കൊടുക്കാറുള്ള ക്ലോണാസെപ്പാം എന്ന മരുന്നുമാണ് കണ്ടെത്തിയത്. എന്തുകൊണ്ടായിരിക്കും ആ ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടിക്ക് അപസ്മാരം വരാതെ ഇരുന്നത് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ആ പഠനം വെളിച്ചത്ത് കൊണ്ടുവന്നത്. ആയുർവേദം ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സകൾ എങ്ങനെയാണ് ആളുകളുടെ വിശ്വാസത്തെയും അവരുടെ നിസ്സഹായതയെയും മുതലെടുക്കുന്നത് എന്നുമാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ആ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് നിർത്തിവെക്കുവാനും പകരം ഡോസ് കൃത്യമായി അറിഞ്ഞുള്ള ആധുനിക മരുന്നുകൾ അപസ്മാരത്തിന് കഴിക്കുവാനും കരൾ രോഗത്തിനുള്ള മറ്റു മരുന്നുകളും കുറിച്ചു കൊടുത്ത് കുട്ടിയെ തിരികെ വിട്ടു. ആറുമാസ ശേഷം നടത്തിയ രണ്ടാമതുള്ള കരളിൻ്റെ ബയോപ്സിയിൽ അതിനോടകം തന്നെ മദ്യപാന അനുബന്ധ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമായിരുന്നു. ഇനി ബാക്കിയുള്ളത് ആഴ്സനിക് പോലുള്ള വിഷാംശം സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ്. അത് ആഴ്സനിക് വിഷബാധ കൊണ്ടുള്ള കരൾ രോഗം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടി കുട്ടിയുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അടക്കം നഖങ്ങളും മുടിയിഴകളും വരെ രാസപരിശോധനയ്ക്കയച്ചു. അതിലെല്ലാം തന്നെ കുട്ടിയുടേതിലാണ് ആഴ്സനിക് വിഷാംശം കുഴപ്പമുണ്ടാക്കുന്ന അളവിൽ കണ്ടെത്തിയത്. എന്നിട്ടും ഉറപ്പുവരുത്തുന്നതിനായി മറ്റു ജനിതക പഠനങ്ങളും നടത്തി ജനിതക കാരണങ്ങൾ കൊണ്ടുള്ള കരൾ രോഗമല്ല എന്നും ഉറപ്പുവരുത്തിയ ശേഷം പ്രതിവിധികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മരുന്ന് കുറിച്ചു കൊടുത്തുകൊണ്ട് അവരെ യാത്രയാക്കി. ആയുർവേദം എങ്ങനെയാണ് തൻ്റെ മകളെ ഈ വിധം കുഴപ്പത്തിലെത്തിച്ചത് എന്നും നിസ്സാര മരുന്നുകൾ കൊണ്ട് സ്വാഭാവിക ജീവിതം കണ്ടെത്തുവാനുള്ള മാർഗം അപസ്മാര ചികിത്സയിലുള്ളത് വിശദമാക്കി കൊടുത്തും അവരെ സമാധാനത്തോടെ പറഞ്ഞുവിട്ടു. പക്ഷേ അപ്പോഴും കഴിച്ച ആയുർവേദ മരുന്നുകളിൽ അടങ്ങിയ ആ ആഴ്സനിക് കുട്ടിയുടെ ശരീരത്തിൽ ഏൽപ്പിച്ച പരുക്കുകൾ ഏറെ കാലം നിലനിൽക്കുമെന്നുള്ളതും അത് ക്യാൻസറിന് വരെ കാരണമാകുമെന്നുള്ളതും അതിനുവേണ്ടിയുള്ള മുടങ്ങാതെയുള്ള പരിശോധനകളുടെ പ്രാധാന്യവും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന നിലയ്ക്ക് മനസ്സുമടുപ്പിക്കുന്ന ഒരു സംഭവമായാണ് ഇത് മാറുന്നത്. രോഗകാരണങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇന്ന് സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി പൊതുപണം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതര വൈദ്യങ്ങളുടെ പങ്കും കൂടെ അന്വേഷിക്കേണ്ട ഗതികേടാണ് ഇന്ന് ആധുനിക വൈദ്യത്തിന് മുന്നിലുള്ളത് എന്ന ചിന്തയാണ് മനസ്സുമടുപ്പിക്കുന്നത്. അതിൽ ബലിയാടാവേണ്ടി വരുന്നത് ഇതുപോലെയുള്ള പിഞ്ചു ബാല്യങ്ങളാണ് എന്ന യാഥാർത്ഥ്യമാണ് മനസ്സുമടുപ്പിക്കുന്നത്. പഠന റിപ്പോർട്ട് പൂർണ്ണമായി ഇവിടെ വായിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. നന്ദി.